Hey guys, assalamu alaikum. Welcome back to my channel. Yes. Disclaimer കൊടുക്കട്ടെ ആദ്യം തന്നെ. എന്താണ് ഗയ്സ്? തെറി പറയരുത്. അല്ലല്ല, അത് പറഞ്ഞോട്ടെ, അതെനിക്ക് കുഴപ്പമൊന്നുമില്ല. സുഹാനിത്ത് ആൻഡ് കിഡ്സ് ഇല്ല ഇന്നത്തെ വീഡിയോയില്. ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആണ്. ഡെയിലി വ്ലോഗ് എന്തായാലും ഐ ഗോ ഹോം ആൻഡ് ഐ ടേക്ക് ദ വീഡിയോ. ഇത് സെപ്പറേറ്റ് വീഡിയോ, നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സ്ട്രാ വീഡിയോ ആണ്. ഡിസ്ക്ലൈമർ, സുഹാനിത്ത് ആൻഡ് കിഡ്സ് ഇല്ല. ഇഷ്ടമുള്ളവർ മാത്രം ഈ വ്ലോഗ് കണ്ടാൽ മതി. സുഹാനിത്തും കിഡ്സ് ഇല്ലാതെ നമുക്ക് വട്ടുള്ള ഏതൊന്നും കാണാൻ അങ്ങനെ ഇങ്ങനെ ഉള്ളവർ please avoid this video. ഇത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആണ്. ടുഡേ മീ ആൻഡ് ബേബി ഈസ് ഗോയിങ് ഔട്ട് ബിക്കോസ് ബേബി. അപ്പോ നമ്മൾ പുറത്തു പോണാണ്. ബാങ്ക് പോവാനുണ്ട്, പിന്നെ എന്റെ ബാങ്ക് പോവാനുണ്ട്, ബേബിയുടെ ബാങ്ക് പോവാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങള് ബാങ്കിന്റെ കാര്യം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, വീട്ടു സാധനങ്ങൾ മേടിച്ചു കൊണ്ടേ വരണം, അല്ലെങ്കിൽ വീട്ടിൽ കേട്ടൂല. അതെ, അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വീട്ടില് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ല, മന്തിയൊക്കെ ബേബി വരുമ്പോ തന്നെ. നമുക്ക് ആക്ച്വലി ഇന്ന് റൈസിന്റെ അരി ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ. അത് ഇന്നലെ നമ്മൾ വെച്ചു, പിന്നെ ഇന്ന് ബേബി മേടിക്കാന്ന് പറഞ്ഞു. ഇന്നലെ ബേബി ഭയങ്കര തിരക്കായിരുന്നു, അപ്പൊ ഇന്ന് മേടിക്കാന്ന് പറഞ്ഞു. ഇന്ന് മേടിച്ചിട്ട് നമ്മൾ പോകുമ്പോ അസറായിട്ടുണ്ടാവും, അതുകൊണ്ട് ബേബി എന്ത് ചെയ്തു, അപ്പൊ തന്നെ കോളാക്കി മന്തി ഓർഡർ ചെയ്തു. ഐ എം മിസ്സിങ് ഇറ്റ്. എന്നെ വിട്ടിട്ട് അവർക്ക് അയച്ചിട്ടുണ്ടാവും തോന്നി, നോക്കാം. അപ്പോ അവർക്ക് വേണ്ടിയുള്ള മന്തി എല്ലാം ഓർഡർ ആക്കി കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആണല്ലോ, അത് എത്തിക്കോളും. അപ്പൊ ആദ്യം നമുക്ക് ഇന്ന് ബാങ്ക് പോണല്ലേ. സീരിയസ്ലി ഇന്ന് മൺഡേ ആണ്, ഐ ഡോണ്ട് നോ ബാങ്കിന്റെ അവസ്ഥ എന്തായിരിക്കും, എനിക്ക് അറിയില്ല. ഫുള്ള് പോസ്റ്റ് ആയി. മൺഡേ മാത്രമല്ല, ഓണം കൂടിയാണ്. പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരിക്കും മിക്കവാറും. ഒരു എക്സ്പെക്ടേഷൻ ചിലപ്പോ പറയാൻ പറ്റില്ല, കൂളായിട്ട് പോയിട്ട് വരാൻ പറ്റും. നോക്കാം. അപ്പോ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഗോതമ്പ് ദോശ ആൻഡ് ചിക്കൻ കറി. ഇന്നലെ ഞാൻ ചിക്കൻ കറി വെച്ചത് ഇച്ചിരി ഉണ്ടായിരുന്നു, നമ്മൾ എല്ലാരും അഡ്ജസ്റ്റ് ആക്കി ഷെയർ ആക്കി കഴിച്ചു. ബേബി ചപ്പാത്തി അല്ലേ കഴിച്ചത്? ചപ്പാത്തി റെഡിമെയ്ഡ് ഹാഫ് കുക്ക് ചപ്പാത്തി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ബേബിയുടെ വർക്ക്ഔട്ട് കഴിയുമ്പോ. അയ്യോ, വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുമ്പോ രാവിലെ ഫുഡൊക്കെ കൺട്രോൾ ആക്കാൻ തുടങ്ങി. ഈ പ്രാവശ്യം ഞാൻ കുറച്ച് ഹോപ്സ് വെക്കുന്നു, ബേബി നിർത്താൻ പോണില്ല. ഇനി കാര്യമായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി പോകും. ഷുവർ അല്ലേ? അപ്പൊ ബേബി വർക്ക്ഔട്ട് രാവിൽ തന്നെ എനിക്ക് ചെയ്യും. ഇച്ചിരി നേരം കുറച്ച് ഫോണിലും ലാപ്ടോപ്പിലും വർക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞപ്പോ തന്നെ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യും. ഗുഡ് ബോയ് ആയിട്ട് എന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കൊടുക്കാൻ പറയുന്നോ, ചപ്പാത്തി, ഓൺലി ചപ്പാത്തി. പിന്നെ നൈറ്റ് ഒന്നും കഴിക്കാറില്ല, ചോറൊന്നും കഴിക്കാറില്ല. ഒരു 8 o'clock 9 ആകുമ്പോ ഒരു ബ്ലാക്ക് ടീ കുടിക്കും, എന്നിട്ട് ഹിൽ സ്റ്റോപ്പ്. 9 അല്ല, അതിനു മുമ്പ് തന്നെ ഒരു ബ്ലാക്ക് ടീ കുടിച്ചിട്ട് ഹിൽ സ്റ്റോപ്പ്. പിന്നെ ഒന്നും കഴിക്കാറില്ല. പിന്നെ ഫേവറേറ്റ് ഐറ്റം എന്തോ കണ്ട ഈ പോട്ടെ. ഇന്നലെ പുറത്തു പോയായിരുന്നു, മൊത്തം തിരക്കായിരുന്നു. വാവന്റെ ഹെയർ കട്ടിങ് അത് ഇതൊക്കെ ഉണ്ടായിരുന്നു, വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പോയിട്ട് വരുമ്പോ ഹി ബോട്ട് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കാണിക്കുമ്പോ തന്നെ കഴിച്ചിട്ടില്ല. പിന്നെ സോനു എന്തോ ക്രീം ബണ്ണും കാണിച്ചു, അതും കഴിച്ചിട്ടില്ല. ആൻഡ് ഐ വാസ് ലൈക്ക് ലാസ്റ്റ് ഒരു കൺട്രോൾ പോയി, ഒരു 10 പത്രമൊക്കെ വിശപ്പ് തേക്കാൻ പറ്റണ്ടായപ്പോ ഞാൻ കൊണ്ടു മറ്റേ വേറൊരു കേക്ക് ഉണ്ടാകുന്നില്ലേ, അത് രണ്ടീന്ന് പോലെ ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചിട്ട് പറ്റില്ല. എന്നാലും ചോറ് തിന്നല്ല, ചോറ് തിന്നുമ്പോഴാണ് പ്രശ്നം, വയറൊക്കെ ചാടി ആകെ കുളയുന്നു. അതുകൊണ്ട് ഫുള്ള് കൺട്രോൾ ആക്കാന്ന് വിചാരിച്ചോ. വെരി ഗുഡ്. അപ്പൊ വേറെ എന്താണ്, വേറെ വിശേഷങ്ങളോ ഒന്നും ഇല്ല, നമ്മൾ പെട്ടെന്ന് പോയി വരാൻ പറഞ്ഞിട്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും കഴിയുമ്പോ ഇറ്റ് വിൽ ബി ലേറ്റ്. എനിക്ക് വിഷമാൽ ഞാൻ ചിലപ്പോ പുറത്തു തന്നെ എന്തെങ്കിലും കഴിക്കേണ്ടി വരും. വിശപ്പൊന്നും നമുക്ക് സഹിക്കാൻ പറ്റൂല, നമ്മളെ കാണാൻ മാത്രമാണ് ഇങ്ങനെ കുറച്ച് സപ്ര ഒക്കെ ആയിട്ട്. പക്ഷേ വിഷമം സഹിക്കൂലേ. ഇല്ല ഗൈസ്, പണ്ട് എന്തറിയോ, ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഈറ്റിംഗ്, ഞാൻ കഴിക്കണേ ഇല്ല. ട്രസ്റ്റ് മീ, ഞാനില്ല 10 രൂപയ്ക്ക് ഐ ലീറ്റ് 1 ദോശ ഒക്കെ, ഐ ലീറ്റ് 1/2 ഇഡ്ഡലി ഒക്കെ 1 or 2. ആ ലെവലിൽ നിന്ന് ഈ ലെവൽ ആക്കിയത് അത് വേണ്ടായിരുന്നു. അങ്ങനെ ആകട്ടെ, ഞാൻ എന്നെ പോലെ തന്നെ ഇരുന്നേനെ
മനസ്സിലായ മനുഷ്യന്മാരെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം മനസ്സിലായോ അത്യാവശ്യം കഴിക്കുന്നുണ്ട് പണ്ടത്തെ പോലെ ഞാൻ ഇങ്ങനെ ഓരോ പറഞ്ഞു 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 പറഞ്ഞിരിക്കേണ്ട അവസ്ഥയൊന്നുമില്ല എനിക്ക് മദ്യേ എന്നോട് പറയിപ്പിക്കണം നമുക്ക് കുറച്ച് ജാട് പോലെയൊക്കെ തോന്നും അങ്ങനെ പറയും അപ്പൊ ഞാന് പാവക്കുട്ടിയാണ് ജാടൊന്നും ഇല്ല പാവക്കുട്ടിയാണെന്ന് അറിയാലോ എനിക്ക് പിന്നെ വേണ്ടെന്നായോ വെറുതെ ആരും പറയാറ് കൈക്ക് കൈക്ക് കഴിക്കുന്ന ഈ മമ്മ ഇപ്പൊ വീട്ടിലുണ്ടേ കഴിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ മമ്മ കഴിക്കൂല അങ്ങനെ പറയും കഴിക്കൂലെന്ന് അപ്പൊ എനിക്ക് സ്ട്രെസ് ആവും എന്നെ എന്റെ അടുത്തേക്ക് ഇങ്ങനെ വിടണം ആ ഓക്കെ കഴിച്ചില്ലെങ്കിൽ ഓരോ ദിവസം എന്ത് ചെയ്യും ഞാൻ വേവ് വന്ന മുമ്പ് വെറുതെ അടുക്കുന്ന പോലെ ചെയ്യും വേവ് അപ്പൊ തന്നെ ചോദിക്കും വന്നിട്ട് ഫുഡ് കഴിച്ചായിരുന്നു ഓരോ ദിവസം ഞാൻ കഴിച്ചിട്ടുണ്ടാവൂല അപ്പൊ എനിക്ക് അതേ ടെൻഷൻ ആയിരിക്കും ബേബി ചോദിക്കും ഇപ്പൊ ചോദിക്കും ചോദിക്കും കള്ളം പറയാനും പറ്റൂല ഹി ഡസ് ഇറ്റ് ലൈക്ക് സെയിം കള്ളം അതുകൊണ്ട് സത്യം തന്നെ പറയേണ്ടി വരും കഴിച്ചില്ല ഓരോ പ്രാവശ്യം ഉറക്കം വന്ന പോലെ ആക്ട് ചെയ്യും ഞാൻ ഞാൻ കള്ളം പറയൂല ഞാൻ പറയൂ കഴിച്ചില്ല കഴിച്ചില്ല ഇതൊക്കെ പ്ലേസ് ഞാൻ കണ്ടിട്ടില്ല കാക്കനാട് നമ്മള് ഷോപ്പിന്റെ അടുത്ത് ആദ്യം നിങ്ങൾ ഷോപ്പിൽ പോവോ നമ്മ ബാങ്കിൽ അല്ല നമ്മൾ ആദ്യം നേരെ ബാങ്കിലേക്ക് പോകാം തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ ഷോപ്പിൽ കയറാം ഈ ബ്ലോക്കിന്റെ ഇടയില് ഒന്നൊന്നര രണ്ടു മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് നമ്മള് ബ്രോഡ്വേ ബ്രാഞ്ച് വരെ എത്തി തന്നെ ഒരു കണക്കിനാണ് അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് എല്ലാരും ടോക്കണൊക്കെ എടുത്തിട്ട് ഒരു ലോഡ് ആൾക്കാര് അവിടെ വെയിറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ലെയ്യും എത്ര നേരം വെയിറ്റ് ചെയ്യണം ബാക്കി പണിയൊന്നും നടക്കൂല പിന്നെ വേറെ സംഭവം കാർ പാർക്കിംഗ് സൗകര്യം ഇല്ല എല്ലായിടത്തും ഫുള്ള് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് റോഡ് സൈഡിൽ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പാർക്ക് അതിന്റെ ടെൻഷനും ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ വണ്ടി എന്തെങ്കിലും പണി കിട്ടണ്ടല്ലോ പിന്നെ ഞങ്ങള് കേറി ആ തിരക്കണ്ടപ്പോ പതുക്കെ ഇറങ്ങി നമുക്ക് പോകാം ബിക്കോസ് അവിടെ കേറിയ ബാക്കി പണിയൊന്നും നടക്കൂല അതുകൊണ്ട് അതൊക്കെ നമ്മളത് ആക്ച്വലി വേറെ ഒന്നും അല്ല നമുക്ക് കുറച്ച് വിഡ്രോ ചെയ്യാനുണ്ടായിരുന്നു അത് എങ്ങനെയെങ്കിലും വേറെ ടൈപ്പിൽ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു നോട്ട് സോ എമർജൻസി അതുകൊണ്ട് ആ പണി അവിടെ വിട്ട് ആദ്യത്തെ തന്നെ നമ്മൾ ചെയ്തില്ല ഓക്കെ അപ്പൊ ലിസ്റ്റിൽ ഒന്നും ക്യാൻസൽ ക്യാൻസൽ റോങ് ആക്കി നമ്മൾ അടുത്തത് വി ആർ ഗോയിങ് ടു അപ്പൊ ഇവിടെ ബാങ്കിൽ പോകാനും പ്ലാൻ ഇല്ല ദേർ വുഡ് ബി ദ സെയിം തിങ് അവിടെ അങ്ങനെ ആയിരിക്കുമല്ല അപ്പൊ രണ്ട് ബാങ്കിലും നമ്മൾ പോണില്ല ഇന്ന് രണ്ട് ബാങ്ക് പോകാനുണ്ടായിരുന്നു എന്റെ അമ്മ രണ്ടും നമ്മൾ പോണില്ല അടുത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം വീട്ടിലേക്ക് വേണ്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം നമ്മളങ്ങനെ ഷോപ്പ് എത്തിയല്ലേ അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ കയറി സാധനങ്ങൾ ഷോപ്പിലും കയറാൻ പറ്റും നമുക്ക് സാധനങ്ങളും വാങ്ങിക്കാനും പറ്റും ആദ്യം നമുക്ക് ഷോപ്പ് ഒന്ന് കേറാം യെസ് നമ്മള് ഷോപ്പെത്തി അന്ന് വന്നതിനേക്കാൾ ഫുൾ ചേഞ്ചസ് ഉണ്ട് അന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ഫുൾ കുറെ ചേഞ്ചസ് ഉണ്ട് സി സി ക്യാം ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പെയിന്റിംഗ് നൈസ് പെയിന്റിംഗ് പെർഫെക്ഷൻ അടിപൊളി നല്ല രസം ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ഗാർഡൻ ആണ് ബിബി ഗാർഡൻ ആണ് ഇവിടെ ഉള്ളിൽ ഫുള്ള് പിന്നെ ഇതിന്റെ ബാക്ക് സ്പേസ് ഞാൻ കാണിച്ചു തരാം ഒരു നിമിഷം ബി ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇതാണ് ബാക്ക് സ്പേസ് വലുതായിട്ടുണ്ടോ നോക്ക്
നമുക്ക് ഡോറൊക്കെ വെച്ചിട്ടുണ്ട്, ഗ്രിൽ ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എക്സ്ട്രാ സ്റ്റോക്സ് ഒക്കെ പ്ലാൻസ് ഇനി ഇവിടെയാണ് സ്റ്റോർ ചെയ്യാൻ പോണെ. അടിപൊളി. ഇനി നമുക്ക് ഓഫീസിലേക്ക് പോവാം. റോഡ് സൈഡ് തന്നെ നിങ്ങൾക്കൊക്കെ ഈസിയാണ് വന്ന് പർച്ചേസ് ഒക്കെ ചെയ്യാം. നമുക്ക് ഇവിടെ ഇവിടെ വരുമ്പോ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ലോക്കാണാ? ഓ നോ, ജിന എവിടെ? എനിക്കിന്ന് നിങ്ങളെ ഓഫീസ് കാണിക്കാൻ പറ്റില്ല. ഞാൻ അന്ന് വന്നതിനേക്കാൾ കൊറേ ചേഞ്ചസ് ഉണ്ട്. പെയിന്റിങ് അതീത്, പിന്നെ CCTV അതീതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുമ്പോ പാർക്ക് ചെയ്യാനുള്ള നല്ല സ്പേസ് ഉണ്ട്. കുറെ കാർസ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. സോ നമുക്ക് താഴെ ഷോപ്പ് ചെയ്യാം, പർച്ചേസ് ചെയ്യാം, താഴെ വരുന്ന ആൾക്കാർക്ക് മുകളിൽ പർച്ചേസ് ചെയ്യാം, പ്ലാൻസ്, ഡെക്കോർസ്. യാ, നമ്മൾ എത്ര പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇനോഗ്രേഷൻ ചെയ്യും ഇൻഷാല്ലാ. ഇപ്പോൾ ബേബി അവരുടെ സാറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക കുറച്ച് കാര്യങ്ങളൊക്കെ. നല്ല, എനിക്ക് പെയിൻറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പെർഫെക്ഷൻ ഉണ്ട് പെയിൻറ്റിങ്ങിലൊക്കെ, അടിപൊളി. സോ ഇനി ഇതിൻ്റെ താഴെ നമുക്ക് പോയിട്ട് വീട്ടിലത്തെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. ബേബിയുടെ വാട്സാപ്പിലാണ് ലിസ്റ്റ് ഉള്ളത്. സോ എന്നാലും ബേബി, എന്നിട്ട് വിൽ പർച്ചേസ് മോർ തിങ്സ്. ഓക്കെ. പിന്നെ സോനു പറഞ്ഞുണ്ട് ഒന്ന് രണ്ട് ബാൻഡേഡ്സ് കൊണ്ടുവരാൻ. ഇന്ന് രാവിലെ വാമൻ്റെ കാലും, കേൾക്കണുണ്ടെന്ന് അറിയില്ല, ഇന്ന് രാവിലെ വാമൻ്റെ കാലിൽ നമ്മുടെ വീട്ടിൽ ഗ്ലാസ് പൊട്ടിയാ വെള്ളം കുടിക്കുമ്പോൾ. അതെന്തോ ഇങ്ങനെ പീസസ് അതിൻ്റെ ചെതിറിട്ടോണ്ട് ജസ്റ്റ് ഒരു ലൈൻ വീണിട്ടുണ്ട്. ആ നല്ലോണം പേടിച്ചിരിക്കും. അപ്പോൾ അവനും പേടി കൂടുതലാണ്. സൈബോഗ്. അപ്പം ഞാൻ ബാങ്ക് വരുന്നവരെ എന്നെ കാലിൽ നിന്ന് അവൻ എണീറ്റില്ല, മടിയിലേ ഇരിക്കണമായിരുന്നു. പേടിയാവണം പേടിയാവണം മതി. ഇന്ന് അവനെ സമാധാനിപ്പിച്ചിട്ടാണ് വന്നത് ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞത്. അവന് വേണ്ടി ബാൻഡഡ് ഒക്കെ കൊണ്ടുപോകണം, ലോലിപ്പോപ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കൊണ്ടുപോകണം. മന്തി ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും, മന്തി കണ്ടിട്ട് ഹാപ്പി ആയിട്ടുണ്ടാവും അവന്. സോ നമുക്ക് ലോലിപ്പോപ്പ് അവക്കൊക്കെ കൊണ്ടുപോകാം. അയ്യോ, ചൂടെടുക്കണം. ബേബി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ബേബി പറയട്ടെ, വിൽ വെയിറ്റ് ഹിയർ. യെസ്, നമ്മളങ്ങനെ സൂപ്പർ മാർക്കറ്റ് എത്തി. പർച്ചേസ് ചെയ്യേണ്ടത് എല്ലാ വീട്ടിൽ പെണ്ണുകളാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ ബേബി തന്നെ ടപ്പ് 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 ചെയ്യും. നമ്മൾ വന്ന വെറുതെ വലിച്ച് നീട്ടി അങ്ങോട്ട്. ചില്ലി പൗഡർ പറഞ്ഞുണ്ടോ? ഇല്ല. ടർമറിക്. ഞാനെപ്പോഴും സാധനങ്ങൾ എടുക്കും, ചെറുത് പാക്കറ്റ് എടുക്കും. ബേബി വർക്ക് പറയും. നമ്മുടെ ഷോപ്പിന്റെ അടിയിൽ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉള്ളതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് യൂസ് ചെയ്യണം, നിങ്ങൾക്ക് യൂസ് ചെയ്യണം. അതാ പറഞ്ഞേ, നിങ്ങൾ വന്നാൽ രണ്ടും ഷോപ്പ് ചെയ്യാം. പ്ലാൻസ് ആൻഡ് ഡെക്കോസും ചെയ്യാം, ഇതും ചെയ്യാം. ഞാനൊന്ന് ലിസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് പടിപടി ഒന്ന് ചെയ്യണം. അടുത്ത നമുക്ക് ഫ്രൂട്ട് സെക്ഷനിൽ നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഓക്കെ, അത്യാവശ്യം ഫ്രൂട്ട് എല്ലാം ഉണ്ട് ഇവിടെ. നമുക്ക് ഓറഞ്ചസ് വേണം, റോബസ്റ്റോ മെയിൻ ആണ് വാവണ്ടെ. അപ്പോൾ നമ്മൾ റൈസ്, ടൊമാറ്റോ, പൊട്ടാറ്റോ, ബനാന വാവക്കുള്ള
ഓറഞ്ച് വേണം ജ്യൂസ് ഈ ഓറഞ്ച് അതൊക്കെ മേടിച്ച് അടുത്തത് നമുക്ക് എന്താണ് മോയിസ്ചറൈസേഴ്സ് ഒക്കെ ഉണ്ട്. ഹെന്ന നമ്മളെ മുടിയൊന്നും നിറച്ചിട്ടില്ല ഇന്നും, അപ്പോൾ ഹെന്ന ഒന്ന് വേണം, മോയിസ്ചറൈസർ വേണമെന്നുണ്ട്. സോ ലെറ്റ് മീ സീ ഏതാ നല്ലതെന്ന് നോക്കട്ടെ. യെസ് നമ്മളങ്ങനെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് 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 ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ദേവിൻ്റെ അടുത്ത് ഇങ്ങനെ സാധനങ്ങൾ മേടിച്ച് പറഞ്ഞിട്ട് വീടെത്തുമ്പോൾ നമ്മൾ പറയും, ഓ അതും മേടിക്കാനുണ്ടായിരുന്നു, ഇതും മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പറയുമ്പോൾ എന്തിനാ ബേബിക്ക് അത്ര ദേഷ്യം വരുന്നത് ഇപ്പൊ മനസ്സിലായി. ബിക്കോസ് ഇവിടെ കറങ്ങി 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 പാവ നോക്കി എടുക്കുന്നതാണ്. നമ്മളിവിടെ സ്വാഭാവികം എല്ലാ വീടുകളും സംഭവിക്കുന്ന കാര്യമാണ്, നമുക്കൊരു ലിസ്റ്റ് തരും, അത് വാങ്ങിച്ച് തീരാറാകുമ്പോഴത്തേക്ക് അടുത്ത ലിസ്റ്റിന് വേണ്ടി വിളിക്കും. ബിസി ഈ ഒരു എല്ലാ ഗ്യാപ്പില് ബിസി ഇരിക്കുമ്പോഴാണ് ഈ ഇതൊക്കെ മേടിച്ചോണ്ടിരിക്ക. ഇവിടെ കാണുമ്പോ എനിക്ക് എല്ലാം മേടിക്കാനൊക്കെ തോന്നുന്നു, പക്ഷേ വേണ്ടാന്നും തോന്നുന്നുണ്ട്. അതാണ് ബേബീസ് ഉണ്ട്, ഒക്കെ ഉണ്ട് കുറെ ഐറ്റംസ് അടിപൊളി. ഞാനൊരു ഇത് മേടിച്ചു തിന്നാൻ വേണ്ടിട്ട്, കാറ് കയറിട്ട് വേണം കഴിക്കാൻ. ഇതിനു ഞാൻ ഫ്രിഡ്ജിൽ വെക്കട്ടെ, ബിൽ ചെയ്യുമ്പോ എടുത്താ മതി, ഇത് മെൽട്ട് ആവണുണ്ട്. അപ്പൊ നമുക്ക് ഇത് അതായിരിക്കും ബെറ്റർ ആക്ച്വലി. അപ്പൊ ഇത് നമുക്ക് വെച്ചിട്ട് വരാം. ഓ ഇവിടെ ഫാൻസി സ്റ്റോറൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് അതിന് ലാസ്റ്റ് ബില്ലിങ്ങാണ്. ഞാൻ കുറച്ച് കുർക്കുറെ ലേസ് സുനുവിനും അമ്മക്കും മേടിച്ചിട്ടുണ്ട്. ആൻഡ് സ്പെഷ്യലി എനിക്കും വാവയ്ക്കും സുനുവിന് കപ്പ് നൂഡിൽസ് മേടിച്ചിട്ടുണ്ട്, ബിക്കോസ് വി ആർ എ ലവർ ഓഫ് ദാറ്റ്. സോ ഒന്നും കഴിക്കാൻ പറ്റില്ല ബിക്കോസ് ഷീ ഇസ് ഇൻ ഡയറ്റ്. എല്ലാം മേടിച്ച് കഴിഞ്ഞു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു, അന്നൊരു ഷോപ്പിംഗ് ആയിരുന്നു, വലിയൊരു ബില്ലായി. അവർക്ക് കൊടുത്തിട്ട് ഞാൻ ആ കാറിലിരിക്കണാണ്. ഐ ലവ് ദിസ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ബേബി വെള്ളൂർ സംസാരിക്കാൻ പോയി, വീണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. സോ ബേബി പറഞ്ഞു ഞാൻ വണ്ടിയിലിരിക്കാൻ നടത്തോടെ വെയിൽ കൊള്ളണ്ടെന്ന് പറഞ്ഞു. സോ കെയറിങ് ഹസ്ബൻഡ്. അപ്പം ഞാനും ബേബി ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല, വീട്ടിൽ നിന്ന് കോൾ വന്നു ഫുഡ് കഴിക്കാൻ എത്തുമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചോ എന്ന് അമ്മ പറയുമ്പോൾ. കുറച്ച് ലേറ്റ് ആവും ബിക്കോസ് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവെല്ലാം ബേബിയാണ് മേടിച്ചത്, ഇങ്ങനെ എണ്ണി എണ്ണി എണ്ണി. ബേബി എപ്പോഴും സ്ഥിരം മേടിക്കുന്നതുകൊണ്ട് അറിയാൻ പറ്റുമോ അവർക്ക് എവിടെ ഉണ്ടാവും ഉണ്ടോ. മേത്തൊക്കെ വീണു. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം. ഓക്കെ സംസാരിച്ചൊക്കെ ആള് വന്ന് ഒട്ടൊക്കെ ഇടുന്ന് കുടിക്കണേ കണ്ട. ഇത് പൊട്ടിച്ചത് അവളാണ്, പൊട്ടിച്ചിട്ട് ഫസ്റ്റ് കുടിച്ചതും അവളാണ്, അതിനുശേഷം ഇപ്പൊ ഞാൻ കുടിച്ചോണ്ടിരുന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു കുടിച്ചു തീർക്കല്ലേ ഞാൻ വ്ളോഗിലൊന്ന് ഇൻക്ലൂഡ് ആക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് 5 മിനിറ്റ് എന്നെ ക്യാമറ ഓൺ ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്ത്. എന്നിട്ട് അവിടെ നിന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് ഞാൻ ഒരു സിപ്പ് കുടിച്ചപ്പോ ഒറ്റക്ക് ഇരുന്ന് കുടിക്കുന്നത്. നിനക്ക് ബിഹൈൻഡ് സീൻ എടുത്തു വെക്കണം. ഇനി ഞാൻ എന്റെ കാറില് സിസിടിവി വെക്കാൻ വേണ്ടി പോണത്. നീയൊക്കെ വലതും പറഞ്ഞിണ്ടാക്കും അല്ലെങ്കിൽ പാവം ഞാൻ. അല്ല ആ ക്യാമറ തിരിച്ചു വെക്കണം. ഇങ്ങനെ അറിയല്ല ഇത് കണ്ടു കണ്ടു സുനു ഇപ്പൊ പറയൂ. ഞാൻ ടേക്ക് എടുക്കുന്ന മുമ്പ് അവളുടെ അടുത്ത് പറഞ്ഞിട്ടേ സുനു കഴിച്ചല്ലേ നമുക്ക് വീഡിയോ എടുക്കാം, ഞാൻ എല്ലാ മൊമെന്റ് ക്യാപ്ചർ ചെയ്യുമല്ലോ. അപ്പൊ അന്ന് സാങ്കല്യാവും അവൾ ബാഗ് ഏതോ തിന്നേക്കും. ഞാൻ പറഞ്ഞു ഓക്കെ സുനു കഴിച്ചോണ്ടിരിക്കും ഞാൻ വീഡിയോ എടുത്തോണ്ട് വരാം. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു എനിക്ക് തരാതെ കഴിക്കണ കഴിച്ച്. അപ്പോൾ പറയും മഷുമ്മയല്ലേ പറഞ്ഞു വീഡിയോ എടുക്കാൻ.
പിന്നല്ലാണ്ട് എന്നെ പിടിച്ചിട്ട് തീർക്കാൻ പറയട്ടെ, അത് പൊട്ടിച്ച് തന്നത് അവള്, അതായിരുന്നു വലിയ വിറ്റ്. പൊട്ടിച്ച് വരാൻ ചെയ്ത് അതിനു മുമ്പ് കുടിക്കുകയും ചെയ്ത്. അപ്പൊ ഞാൻ മിണ്ടാണ്ടിരുന്നിട്ട് വീഡിയോ അല്ലേ, വ്ലോഗ് അല്ലെന്ന് പറഞ്ഞ മിണ്ടാണ്ടിരുന്നാർന്നെങ്കിൽ എല്ലാരും വിചാരിക്കും പാവം ആ പെണ്ണിനെ എടുത്തിട്ട് കുടിക്കും. എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് കൗണ്ടർ അടിച്ച് തരുമോ, എനിക്ക് ഇഷ്ടമാണ് ബേബി അങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ വെറുതെ പറഞ്ഞേ. ഓ ഞാൻ തന്നെയാണ് പശ്ചിമ വെള്ളം വേണ്ട, എനിക്ക് അത്ര പ്രോട്ടീൻ ഒന്നും വേണ്ട. ഞാൻ ആക്ച്വലി നേരത്തെ മറ്റേ മാംഗോണ്ട് എന്തോ ഒരു ഐറ്റം അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് വെക്കാൻ പറ്റൂല, അരമണിക്കൂർ മേലെ പോയിട്ട് കഴിച്ചിട്ട് വന്നതാണ്. ഞാനൊരു പറയട്ടെ, എന്നെ പോലെ ചെയ്യണവര് എത്ര പേരുണ്ടാവുന്നു. ഞാനൊക്കെ പണ്ട് ജിമ്മില് നല്ല വർക്ക്ഔട്ട് ചെയ്ത് നല്ല ബോഡി ഉണ്ടായിരുന്ന ടൈമില് പ്രോട്ടീൻ പൗഡർ കുടിക്കാറുണ്ട്. ഇതിപ്പോ ചളക്ക പുളക്കൊന്നല്ല, അത്യാവശ്യം ജിമ്മായിരുന്ന ടൈമുണ്ട്. ആ ജിമ്മായിരുന്ന ടൈമിലൊക്കെ ഞാൻ പ്രോട്ടീൻ പൗഡർ വർക്ക്ഔട്ടിന് മുമ്പ് വർക്ക്ഔട്ട് കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള ടൈമിലൊക്കെ ഞാൻ കുടിക്കാറുണ്ട്. ആ ടൈമില് ഈ കുടിക്കുന്ന ടൈമിൽ ഇതുകൂടെ അതിന്റെ ഷെയ്ക്കർ ഉണ്ട്, ഷെയ്ക്കറിലേക്ക് കുലുക്കിയിട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് ആ പ്രോട്ടീൻ പൗഡർ അത്ര വില കൊടുത്ത് വാങ്ങിച്ചായിരിക്കും. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യും, ഏറ്റവും ലാസ്റ്റ് കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് കുലുക്കിയിട്ട് അങ്ങ് കുടിക്കുക. എന്താണ് ഓരോ ആ പ്രോട്ടീൻ പൗഡറിന്റെ ഓരോ ഡോട്ടും വില പിടിച്ചത്. പ്രോട്ടീൻ പൗഡർ ഉപ്പ ജിമ്മിൽ പോലും വിടൂലും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഉപ്പ അറിയാണ്ട് നൈസ് ആയിട്ട് ജിമ്മിലൊക്കെ വിടൂലും. എവിടെ പോയി ക്രിക്കറ്റ് കളിക്കാൻ പോയിരുന്നു, കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഒപ്പിച്ചിട്ടുണ്ട്. സോ വാട്ട് ഐ തോട്ട് ഈസ് ഐ പോയിന്റ് ഓഫ് ദിസ് വ്ളോഗ്, ഐ ഹാവ് വുമനെ കുറിച്ച് സ്റ്റൈലിൽ സംസാരിക്കാൻ എന്നെ സമ്മതിക്കാത്ത നിങ്ങൾ അപ്പൊ തന്നെ തുടങ്ങിക്കൊള്ളണം. അപ്പോ എന്തായാലും ഇന്നത്തെ ഈ ഒരു ഔട്ടിംഗ് വ്ളോഗ്, ഔട്ടിംഗ് വ്ളോഗ് എന്ന് പറയുമ്പോ തന്നെ ആ ഇങ്ങനെ എന്തായാലും ഒരു അടിപൊളി ക്യാപ്ഷൻ ഇടാൻ പോയിട്ട് നോക്കട്ടെ, ചിന്തിക്കട്ടെ. ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല ക്യാപ്ഷൻ എന്തിടുന്നത്. അപ്പൊ എന്തായാലും ഡെയിലി വ്ളോഗ് ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ലാ. ആൻഡ് ഓക്കെ, അത് ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അടുത്തതിൽ പറയാം. ഓക്കെ ഗൈസ്, അപ്പൊ എന്റെ ചാനലിൽ കിടിലൻ ബലൂൺ ചലഞ്ച് ഉണ്ടാവും, എല്ലാരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എന്നാലേ ആ ബലൂൺ ചലഞ്ച് കാണാൻ പറ്റുള്ളൂ. ഇനി ഓണം ഓണം ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ചലഞ്ചുകൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ നീ ഓണം ഞാൻ വിട്ടുതരില്ല, ഓണം വേറെ ഇല്ല, അതല്ല ഓണം ഞാൻ വിട്ടുതരില്ല, ഒരു രക്ഷയില്ല. മര്യാദ ഡെയിലി വ്ളോഗ് എടുത്തിട്ട് വല്ല കഞ്ഞി ഉണ്ടാക്കണതാ, അല്ലെങ്കിൽ കപ്പ ഉണ്ടാക്കണതാ, കഞ്ഞി ചാറ് വെച്ച് കുളിക്കണതാ. ചാനല് പണി കിട്ടിയത് കൊണ്ടാണ് ഓണം ഫുള്ള് പോയത്. ഈ പ്രാവശ്യം നമ്മളത് വിട്ടുകൊടുക്കാൻ, അല്ല വിട്ടുകൊടുക്കുന്നില്ല, അയാള് കുറച്ചു കഴിയുമ്പോഴത്തേക്ക് വിളിക്കുമല്ലോ. അല്ല നമ്മളിതില് റെസ്പെക്ട് ആണ് അങ്ങനെ പറയണേ. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്ലാൻ പോലെ ചെയ്തോട്ടെ, ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്ലാൻ പോലെ ചെയ്യും. ഞാനും വന്നിട്ട് കമന്റിൽ വന്നിട്ട് കൊറേ പറയൂട്ടോ, ദേഷ്യം കേട്ടിക്കുന്നു. ഞാനും കൊറച്ച് ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കിട്ട് കമന്റ്സിൽ വന്നിട്ട് വായി തോന്നിയൊക്കെ വിളിച്ച് പറയുന്നു. ഒന്നും ചെയ്യാൻ പറ്റൂലേ. അപ്പോ വീണ്ടും വീണ്ടും ഞാൻ കണ്ടന്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഈ ഓണം നമുക്ക് എന്തായാലും പൊളിക്കണം. മമ്മം ഉണ്ടാവും, അജിതാണ്ടി അവരൊക്കെ ചുറ്റിനും നല്ല രസമുണ്ട്. അതുപോലെ അവിടെ ചെയ്ത് എന്തായാലും നിങ്ങൾ എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് ഞങ്ങൾ അത് കണക്കിലെടുത്തിട്ടുണ്ട്. ഒരു കാര്യം അല്ലെ, എല്ലാവരുടെ റിക്വസ്റ്റ് കണക്കിലെടുത്തിട്ടുണ്ട്. കൊച്ചി വിട്ടു പോകരുത് എന്ന് എല്ലാരും പറഞ്ഞു, അതുകൊണ്ടിട്ട് അതും കൂടെ കണക്കിലെടുത്ത്, അതുകൊണ്ട് കൊച്ചി വിട്ട് പോകുന്നില്ല. ബാക്കി വിവരങ്ങളൊക്കെ പതുക്കെ എന്റെ ചാനലിൽ പറയുന്നേ. രാവിലെ ചിക്കൻ തന്നിട്ട് എനിക്ക് പാവമുണ്ട്, എനിക്ക് പാവാണ് ഇഷ്ടത്തിൽ. എനിക്ക് കുറച്ച് ക്രൂരനാണ്, എനിക്ക് ക്രൂരനാണ് ഇഷ്ടം. പാവല്ലേ, നല്ലൊരാളാണ്.
അപ്പൊ നമ്മള് ഈ വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോണെ, നമ്മൾ ഇന്നും ചോറ് കഴിച്ചിട്ടില്ല, പോയിട്ട് നല്ലോണം ചോറ് കഴിക്കണം. ഞാനിങ്ങനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെജൊക്കെ കഴിക്കണം, ഇന്ന് നോൺ വെജ് തൊടൂല. ഇന്നലെ ഓർഡർ ദിവസം ഞാൻ വെജാണ് കഴിച്ചത്, ഇന്ന് ബേബി മന്തിയാണ് ഓർഡർ ആക്കി വെച്ചിട്ടുള്ളത്. ഇത്രയൊക്കെ എന്നെ കൂടെ താങ്ങാൻ പറ്റൂല, ചപ്പാത്തി കറിയൊന്നും ഇല്ല, നിങ്ങൾ മന്തി കഴിച്ചേ പറ്റുള്ളൂ. അറിയാം നിങ്ങക്ക് അറിയാം, ഇന്ന് അവിടെ കറിക്ക് ഒന്നും ഇല്ലെന്നറിയാം. കൂടുതൽ എല്ലാവർക്കും കൂടി പൊട്ടു എനിക്ക് ചിരി കണ്ടുള്ളാക്കാനും വയ്യ, ഈ ബേബി ചിരിപ്പിക്കുന്നത് പുറത്തുപോയിട്ട് ചിരിച്ച് കളിച്ച് പോയി വന്ന ബാക്കിലാണ്. അപ്പൊ എവിടെ പോയാലും ടുഗദർ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി എന്തെങ്കിലും കമന്റ് സെക്ഷൻ ഹോൾഡും ചെയ്യും. അന്നൊരു കാര്യം ചെയ്യും, ഡിസ്ലൈക്ക് എടുക്കട്ടെ, അതുകൊണ്ടിട്ട് ഈ വീഡിയോക്ക് ഡിസ്ലൈക്ക് കൂടുതലായിരിക്കും. വൈൻഡപ്പ് ചെയ്യാൻ നേരത്തെ ഇറങ്ങിയതാണ്, പിന്നെ ബേബി ഒരു സത്യാവസ്ഥ വിളിച്ചു സഹിക്കാൻ പറ്റില്ല. അറിയില്ല, അതുകൊണ്ട് പറഞ്ഞു കൊടുത്തു. ഓക്കെ, എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ട്, സോ കൂടുതൽ റിസ്ക് എടുക്കണ്ട. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഔട്ടിംഗ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മ പാർക്കിലൊന്നും പോയിട്ടില്ല അല്ലെ, പാർക്ക് അവിടെ ഒന്നും പോയിട്ടില്ല. കൂടുതൽ പൊട്ടിക്കല്ലോ ഈ ബേബി ഒന്നൊരു സാധനമാവാ, എനിക്കെല്ലാം അറിയാൻ പറ്റുന്നു. അപ്പൊ യാ ഗൈസ്, നമുക്ക് ഒരു അടിപൊളി ആയിട്ടുള്ള ഡെയിലി വ്ളോഗ് തുടങ്ങാം കുറച്ച് കഴിഞ്ഞിട്ട്. നമ്മൾ ആദ്യമായിട്ട് ഫുഡൊക്കെ കഴിഞ്ഞിട്ട്, സോ സ്റ്റേ ട്യൂൺ. നമുക്ക് ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ കഴിഞ്ഞ്, സോ ഇന്നത്തെ ഒരു മിഡ് ഡേ കഴിഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ദിസ് ഐ വിൽ ടേക്ക് അനദർ വീഡിയോ. ഓക്കെ, സ്റ്റേ ട്യൂൺ, ബൈ ബൈ ഗൈസ്.